தேவநாமம் வாழ்த்தப்படுமாறாகட்டே. വീണ്ടും ബൈബിൾ പഠനത്തിനായിട്ട് വചന ധ്യാനത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയിൽ നാം കേട്ടതുപോലെ ഓർത്തതുപോലെ ഈ നാളുകളിൽ ഭവനങ്ങളിലാണെങ്കിലും ധാരാളം വചനം നാം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ കേൾക്കുന്നവരായി മാത്രമല്ല ധാരാളം വചനം വായിക്കുന്നവരുമായി, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രാവർത്തിക തലത്തിലേക്ക്, അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ നാളുകളിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ TBA ഗ്രൂപ്പില് സൂമിലൂടെ വചനം ശുശ്രൂഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇട്ട്, അത് വളരെ പ്രയോജനകരമായ കാര്യമാണ്. അതിൽ നിന്ന് എനിക്കും ചില കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ഈ സൂം മീറ്റിംഗ് ആരംഭിക്കുന്ന സമയത്ത് സൂമിലൂടെ വചനം ശ്രവിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവരല്ല ശ്രവിക്കുന്നവർ, പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഓറലായിട്ട് പറയുകയോ ഗ്രൂപ്പിലിടുകയോ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ അതൊന്നുകൂടെ ഈ നാളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ഈ ദിവസം അത് കണ്ടപ്പോൾ ഓർമ്മിക്കുവാനായിട്ടിടയായി. സൂമിലൂടെ നാം ദൈവവചനം കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ സഭായോഗമായിട്ടാണ് നാം കൂടി വരുന്നത്. അത് ഏത് നിലയിൽ നാം അറ്റൻഡ് ചെയ്യണം, ഏത് നിലയിൽ അതിൻ്റെ മുമ്പാകെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവരും ബോധ്യമുള്ളവരാണ്. എന്നാൽ ഒന്നുകൂടെ അത് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതായിരിക്കും, അതും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ മോൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന അസംബ്ലിയിൽ സൂം മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് പ്രത്യേകമായ മീറ്റിംഗ് ഉണ്ട്. അവിടെ ചില പ്രത്യേക നിബന്ധനകളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ്, അറ്റൻഡ് ചെയ്യുന്നവർ എങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. ആ കർശനമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിൽ പ്രവേശിക്കാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെന്ന് മോൻ പറയാനായിട്ടിടയായി. ഞാൻ നോക്കിയപ്പോൾ അത് ഒരു തരത്തിൽ നല്ലതാണ്. ലക്ഷ്യമായിട്ടിരിക്കാതെ വളരെ ഭക്തിയോടെ ഇരിക്കുന്നതിന് ആ നിർദ്ദേശങ്ങളൊക്കെ നല്ലതാണ്. എന്നാലും നമ്മൾ എത്ര നിർദ്ദേശിച്ചാലും സ്വയമായിട്ടുള്ള ഒരു ബോധവും ഒക്കെ ആവശ്യകതയും ഒക്കെ ഉണ്ടായാലേ അത് ശരിക്കും എഫക്റ്റീവ് ആവുള്ളൂ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ മുഖവരിയായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നേ ഉള്ളൂ. നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ രണ്ട് ക്ലാസ്സുകൾ ഈ സൂമിലൂടെ തന്നെ ശമൂവേൽ പ്രവാചകനെ കുറിച്ച് എടുത്തിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ അവസാനത്തെ ക്ലാസ്സിലെടുത്തത് ശമൂവേൽ പ്രവാചകന്റെ ന്യായാധിപൻ എന്നുള്ള ആ അതിൽ നിന്നുള്ള ഒരു വിടവാങ്ങൽ സന്ദേശം, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 12 അധ്യായത്തെ അടിസ്ഥാനമാക്കി ആ വിടവാങ്ങൽ സന്ദേശത്തിൽ അടങ്ങിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഞാൻ അതോടുള്ള ബന്ധത്തിൽ തന്നെ ഈ വിടവാങ്ങൽ സന്ദേശം നൽകുന്നതിന് മുമ്പ് താൻ നിർവഹിച്ച ചില കാര്യങ്ങളൂടെ ഉണ്ട്. അതൊരു പ്രത്യേക സെക്ഷനായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ അതല്പം മാറ്റിവെച്ചത്. ശമൂവേലിന്റെ 1 9-11 അധ്യായങ്ങളിൽ, 12 അധ്യായം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്, 9-11 അധ്യായങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശമൂവേൽ പ്രവാചകനാൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. അത് ഒരു പ്രത്യേക സെക്ഷനായി എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അത് മാറ്റിവെച്ചിട്ട് 12 അധ്യായം ആ ന്യായാധിപൻ എന്നുള്ള നിലയിൽ ഉള്ള വിടവാങ്ങൽ ആ പഠിച്ചു വന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ തക്കവണ്ണൂടെയായി. ഇന്ന് ആരംഭിക്കുന്നത് ഈ സെക്ഷനിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ശമൂവേൽ പ്രവാചകൻ നടത്തിയ അഭിഷേകങ്ങൾ, അതാണ് പ്രധാനമായിട്ട് ഒന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ള ഭാഗമാണ്. വളരെ കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഒന്നുകൂടെ നാം അത് ചിന്തിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശമൂവേൽ പ്രവാചകൻ നടത്തിയ അഭിഷേകങ്ങൾ ഇസ്രയേലിലെ 1 രാജാവിനെയും 2 രാജാവിനെയും അഭിഷേകം ചെയ്തത് ശമൂവേൽ പ്രവാചകൻ തന്നെയാണ്. നമുക്കറിയാം ശൗലിനെയും
ദാവീദിനെയും അഭിഷേകം ചെയ്തത് ഈ ശമുവേൽ പ്രവാചകനാണ്. ശൗൽ രാജാവായിരിക്കുമ്പോൾ തന്നെയാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്, മരിച്ചതിന് ശേഷമല്ല. മാത്രമല്ല, ദാവീദ് വളരെ ചെറുപ്പം ബാലനായിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ അഭിഷേകം നടക്കുന്നത്. അത് വളരെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. സാധാരണ ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാണ് അടുത്ത അവകാശിയെ വാഴിക്കുന്നത്, അഭിഷേകം ചെയ്ത് വാഴി. ഇസ്രയേലിലെ രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അതാണ്. എന്നാൽ ഇവിടെ ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു, ശൗൽ ജീവിച്ചിരിക്കെ തന്നെ ബാലനായ ദാവീദിനെ അഭിഷേകം ചെയ്യും. രണ്ട് അഭിഷേകങ്ങളാണ് ഈ തരത്തിൽ ശമുവേൽ പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ഇസ്രയേലിലെ രാജാവ് ആയിട്ട് ദൈവം കൽപ്പിച്ചിരുന്ന ദാവീദിനെയാണ്. ആ ദാവീദ് ശമുവേൽ പ്രവാചകനാൽ തന്നെ അഭിഷേകം ചെയ്യപ്പെടണമെന്നുള്ള ദൈവീക പദ്ധതിയാണ്. ആ ദൈവീക പദ്ധതി നടപ്പിലാകണമെങ്കിൽ ശമുവേൽ പ്രവാചകൻ മരിച്ചതിന് ശേഷം അഭിഷേകം ചെയ്യാൻ, സോറി, ശൗൽ മരിച്ചതിന് ശേഷം അഭിഷേകം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ശമുവേൽ പ്രവാചകനിലൂടെ നിവർത്തിക്കാനായിട്ട് കഴിയുകയും ഒരു കാര്യമാണ്. മാത്രമല്ല, ശൗലിൽ ഉണ്ടായ വീഴ്ചകൾ അത് മറ്റൊരു കാരണം. അത് ശൗലിൽ മരിച്ചതിന് ശേഷം ദാവീദിനെ അഭിഷേകം ചെയ്യാമെന്ന് വെച്ചാൽ ശൗൽ പ്രവാചകൻ ശൗൽ രാജാവായിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഈ രണ്ട് അഭിഷേകം പ്രധാനമായിട്ടും ദാവീദിനെയാണ് അഭിഷേകം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ശൗലിനെ ജനത്തിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ദൈവം അതനുസരിച്ച് ദൈവഹിത പ്രകാരം തന്നെ ശൗലിനെയും വാഴിക്കേണ്ടി വന്നു. ഈ രണ്ട് അഭിഷേകങ്ങളും നടത്തിയത് ശമുവേൽ പ്രവാചകനാണ്. ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ശമുവേൽ പ്രവാചകനെ കുറിച്ചാണ്. ശൗലിനെ കുറിച്ചല്ല, ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ശമുവേൽ പ്രവാചകൻ. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 9-10 അധ്യായങ്ങളാണ് ഇതോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത്. അത് എല്ലാം വായിക്കേണ്ട ഭാഗങ്ങളാണെങ്കിലും ഞാൻ അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വായിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. 8 അധ്യായത്തിൽ നാം കണ്ടത് ഇസ്രയേലിലെ മൂപ്പന്മാർ ചേർന്ന് ഇസ്രയേലിലെ രാജാവായിട്ടൊരാളെ വേണമെന്നുള്ളത് ശമുവേൽ പ്രവാചകനോട് ആവശ്യപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. 1 ശമുവേൽ 8 എൻ്റെ 5-6 വാക്യങ്ങളിൽ, നീ വൃദ്ധനായി, പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ നിയമിച്ചു തരണം. അത് ശമുവേൽ പ്രവാചകനോട് വന്ന് ആവശ്യപ്പെടുകയാണ്. ശമുവേൽ പ്രവാചകൻ അതിന് എതിരൊന്നും പറഞ്ഞില്ല. അത് അനിഷ്ടമായി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ടെങ്കിലും അത് തള്ളിക്കളയുന്നില്ല. ആ അങ്ങനെയൊന്നും പറ്റില്ല, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞില്ല. ആ കാര്യം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. തൻ്റെ ഹിതത്തിനല്ല, ദൈവഹിതത്തിനായിട്ട് ആ ജനം ആവശ്യപ്പെട്ട ആ കാര്യം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അത് യഹോവയോട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ദൈവഹിതപ്രകാരമാണ് ഈ അഭിഷേകങ്ങൾ നടത്തുന്നത്. തുടർന്ന് ദൈവം പറഞ്ഞതനുസരിച്ചാണ് അഭിഷേകം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം അത് നിർവഹിക്കുകയാണ്. താൻ തന്നെ ആരെയും കണ്ടുപിടിക്കുന്നില്ല. ആ ദൈവം പറഞ്ഞല്ലോ അവർക്കൊരു രാജാവിനെ നിയമിച്ചു കൊടുക്കാനായിട്ട്. ആ അപ്പോഴെന്നാ ഞാനൊന്ന് ശ്രമിക്കാം, എനിക്ക് പറ്റിയ ഒരാളിനെ അതിനുവേണ്ടി കണ്ടെത്താം എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ശമുവേലിന്റെ ബുദ്ധിയിൽ വന്നില്ല, ശമുവേൽ പ്രവാചകന്റെ ബുദ്ധിയിൽ വന്നില്ല. താൻ ആരെയും അതിനായിട്ട് കണ്ടെത്തുന്നില്ല. ആ കണ്ടെത്തേണ്ടതും ദൈവഹിതത്തിനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ശമുവേൽ പ്രവാചകന്റെ ആ ദൈവവുമായിട്ടുള്ള ദൈവഹിതമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള തൻ്റെ ആഗ്രഹം എത്ര വലുതാണ്. തനിക്കൊരിക്കൽ അബദ്ധം പറ്റിയതാണ്, തൻ്റെ മക്കളെ പിടിച്ച് ചെറിയ 2 പ്രദേശങ്ങളിൽ ന്യായാധിപന്മാരാക്കി, അത് വളരെയധികം പ്രശ്നമായി, അത് അവസാന അതിൽ നിന്ന് നീക്കേണ്ടി വന്നു. അനാധിപ സ്ഥാനങ്ങളിൽ നിന്ന് മക്കളെ പിൻവലിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇനി എൻ്റെ ഭാഗത്തു നിന്നല്ല, ദൈവം ഇനിഷ്യേറ്റ് എടുക്കണം, ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കണം ഈ ശുശ്രൂഷകൾ അല്ലെങ്കിൽ അഭിഷേകം നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ
ആദ്യമായിട്ട് താൻ ചെയ്ത് ദൈവം അതിനായിട്ട് ഒരാളിനെ എൻ്റെ മുമ്പിൽ എത്തിക്കണം, അല്ലെങ്കിൽ ദൈവം കാണിച്ചു തരണം, ദൈവഹിതപ്രകാരം അഭിഷേകം ചെയ്യുന്ന ശമുവൽ പ്രവാചകൻ. അതാണ് ഈ അഭിഷേകത്തിൽ നമുക്ക് ഒന്നാമത് കാണുവാനായിട്ട് കഴിയുന്നത്. ശമുവൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം താൻ അന്വേഷിച്ച് ഒരാളിനെ കണ്ടെത്തുകയല്ല, ദൈവഹിതം അറിഞ്ഞ് ദൈവം നടത്തുന്നതനുസരിച്ച് ദൈവം കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് ആ ശുശ്രൂഷ ആ കർത്തവ്യം നിർവഹിക്കുന്നതിലാണ് ശമുവൽ പ്രവാചകൻ ശ്രദ്ധ വച്ചത്. ഈ അഭിഷേകത്തെ സംബന്ധിച്ച് ഒന്നാമത്തെ ശമുവൽ പ്രവാചകനിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. തൻ്റെ ഹിതം അനുസരിച്ചല്ല, ദൈവം പറഞ്ഞു അവർക്കൊരു രാജാവിനെ നിയമിച്ചുകൊടുക്കും, പക്ഷേ അവിടെ തൻ്റെ ഹിതമല്ല താൻ കണക്കാക്കുന്നു, ദൈവഹിതത്തിന് അതും വിട്ടുകൊടുക്കുകയാണ്. ആരെയാണ് രാജാവാക്കേണ്ടത്, ആരെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല ഈ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തിട്ട് താൻ അതിനായിട്ട് പ്രത്യേക ശ്രമമൊന്നും നടത്തിയില്ല. കണ്ടെത്തുവാനായിട്ട് പ്രത്യേക ശ്രമം, ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും, ശമുവൽ പ്രാർത്ഥനാവീരനാണല്ലോ, ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും ദൈവമേ രാജാവിനെ നിയമിച്ചു കൊടുക്കണമല്ലോ, അത് എന്താണെന്നുള്ളത് എന്നെ അറിയിക്കണം എന്നുള്ളത് ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ദൈവം ഉദ്ദേശിച്ച ദൈവഹിതപ്രകാരമുള്ള ആ വ്യക്തിയെ ഇസ്രയേലിന്റെ രാജാവാകുവാൻ ദൈവം ആഗ്രഹിച്ച, അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ച ദൈവജനത്തെ, അല്ലെങ്കിൽ ഇസ്രയേൽ ജനതയുടെ ആഗ്രഹമനുസരിച്ച് ദൈവം തീരുമാനിച്ച വ്യക്തിയെ ശമുവേൽ പ്രവാചകന്റെ അടുക്കൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ദാവീദിന്റെ അഭിഷേകം അങ്ങനെയല്ല, നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ ശമുവേൽ അങ്ങോട്ടല്ല പോയത്, ശൗലിനെ ശമുവേലിന്റെ അടുക്കലേക്ക് എത്തിക്കുകയാണ് ദൈവം ചെയ്തത്. അതാണ് ദൈവത്തിന്റെ ഹിതമാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ഇടയായ ഒരു കാര്യം ഇതാണ്. ദൈവഹിതത്തിൽ ഒരു കാര്യവും തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അതിനായിട്ട് താൻ ഈ ശൗലിനെ തൻ്റെ അടുക്കിലേക്ക് വരുന്നത് വരെ അതിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒമ്പതാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ വായി എങ്ങനെയാണ് ഈ ശൗല് ശമുവേൽ പ്രവാചകന്റെ അടുക്കൽ എത്തിയത്. അതൊരു അത്ഭുത വിഷയമാണ്, ഒരു അത്ഭുത വിഷയമാണ്. ദൈവം അതിനായിട്ട് ഒരുക്കിയ വഴി, അതിനായിട്ട് ഒരുക്കിയ പദ്ധതികൾ വളരെ 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 അത്ഭുതമാണ്. അത് നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അവിടെ ബെന്യാമീൻ ദേശത്ത്, ബെന്യാമീൻ ഗോത്രത്തില് കീശ് എന്ന് പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അഭീഹിന്റെ മകനായ ബെഖോറത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബിയേലിന്റെ മകൻ ആയിരുന്നു. അവന് ശൗൽ എന്നു പേരായ, കീശിന് ശൗൽ എന്നു പേരായ ഒരു യൗവനവും കോമളത്വവും ഉള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രയേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. അവനെല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. മാനുഷികമായ നിലയിൽ വളരെയധികം യോജിച്ച തരത്തിലുള്ള ഒരു വ്യക്തിയെ തന്നെ ആ കാലഘട്ടത്തിൽ കണ്ടെത്താവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിയെ ദൈവം അവിടെ കണ്ടെത്തുകയും ആ വ്യക്തിയെ ശമുവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. അതിനായിട്ട് ഒരുക്കിയ വഴി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. കീശിന്റെ കഴുതകളെ കാണാം. എത്ര കഴുതയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പല വലിയ ഒരു കൂട്ടം തന്നെ കാണാതെ പോകാനാകാനാണ് സാധ്യത. ഒന്നോ രണ്ടോ കഴുതകളായിരിക്കാൻ സാധ്യതയില്ല. കഴുതകൾ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് അല്ലേ. ആ അതിന്റെ വാക്യം നോക്കിയാല് മൂന്നാമത്തെ വാക്യത്തിൽ ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. ഈ കഴുതകളെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ചുമതല ഈ ശൗലിനെയാണ് പിതാവ് കീശ് ഏൽപ്പിച്ചത്, ഒരു വൃത്തിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ. ദൈവം ആ പ്രവൃത്തി നിർവഹിക്കുവാനായിട്ട് ആദ്യം ചെയ്തത് ആ കീശിന്റെ കുറെ കഴുതകളെ കാണാതാക്കുകയാണ്. ഒരു നഷ്ടമാണ് ആ ഭവനത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിലൂടെയാണ് ഒരു രാജ്യത്വം ആ കുടുംബത്തിലേക്ക് ഉയർന്നു വരുന്നത്. ആ കീശിന് ഒരു പക്ഷെ ദുഃഖം പോകും, എന്റെ കഴുതകൾ കൂടെ കാണാതെ പോയല്ലോ എന്നുള്ള ദുഃഖമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ ശൗലിനെ നിയോഗിക്കുകയാണ്. നിയോഗിച്ചു ആ ശൗലും ഭൃത്യനും കൂടെ ആ കഴുതകളെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവിടെ നിങ്ങൾ ശരിക്കും ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ആ സഞ്ചരിച്ച ദേശങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. നാലാം വാക്യം മുതല് സഞ്ചരിച്ച ദേശം, അവർ എഫ്രയീം മലനാട്ടിൽ
ശാലീല ദേശം, ശാലീം ദേശം, പിന്നെ അവിടുന്ന് ബെന്യാമീൻ ദേശം, അവിടെ എല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ടൊന്നും കഴുതുകളെ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ദൈവവചനം നടപ്പിലാകില്ല. എന്നിട്ട് സൂഫ് ദേശത്ത്, ഈ സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ഒരു അവരെല്ലാം അവർ രണ്ടുപേരും വളരെയധികം ക്ഷീണിച്ചു. മാത്രമല്ല അവരുടെ കയ്യിലുള്ള ആഹാരം തീർന്നു. പിന്നെ മറ്റൊരു കാര്യം, അവിടെ ന്യായം ശൗൽ പറയുന്നുണ്ട്, ഇനി നമുക്ക് തിരികെ പോകാം, മടങ്ങിപ്പോകാം, ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അതിനൊരു ന്യായം പറയുന്നത്, അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് ഇനി ചിന്താകുലനായി തീരും. അത് വാസ്തവമായ ഒരു കാര്യമാണ്. കഴുതകളെക്കാളും നഷ്ടപ്പെട്ടു പോയാൽ അതങ്ങ് അത്ര കാര്യമായിട്ടെടുക്കില്ല. എന്നാൽ തന്റെ മകനെ കാണാതെ വരുമ്പോൾ അയ്യോ, പിന്നെ അതിനെ കുറിച്ചായിരിക്കും ഭീതി. അതുകൊണ്ട് ശൗൽ ഒരു നല്ല കാര്യമാണ് അവിടെ പറയുന്നത്. പിതാവിനെ കുറിച്ചുള്ള ചിന്തയിലും ഭാരത്തിലും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ നമുക്കിനി തിരികെ പോകാം. പല കാരണങ്ങൾ അവിടെ പറയുവാനായിട്ടുണ്ട്. നമ്മൾ ക്ഷീണിച്ചു, അല്ല അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ചു, ഇതുവരെ കണ്ടില്ല, ഇനി നമ്മുടെ കയ്യിൽ ഭാണ്ഡത്തിലുണ്ടായിരുന്നു, അപ്പം ഒക്കെ തീർന്നു, ആഹാരമില്ല. അതുകൊണ്ട് മാത്രമല്ല അപ്പൻ നമ്മളെ കുറിച്ച് ഇനി വിഷമിക്കും, അതുകൊണ്ട് നമുക്ക് തിരികെ പോകാമെന്ന് ആ ഭൃത്യനോട് പറയുക. അവിടെ ശരിക്കും ശൗൽ സ്വയം വഴി അടയ്ക്കുക, സ്വയമായിട്ടൊരു തീരുമാനമെടുത്ത് ദൈവിക വഴി അടയ്ക്കുവാനായിട്ട് നോക്കുക എന്ന് പറയാൻ മനഃപൂർവ്വമല്ല, അത് ദൈവത്തിന്റെ വഴി അടയുന്ന ഒരു തരത്തിലുള്ള ചിന്തയാണ് ശൗലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ അവിടെയാണ് ഭൃത്യന്റെ ചുമതല. എന്തിന് ഈ ഭൃത്യനെ കൂടെ ദൈവം ശൗലിന്റെ കൂടെ വിട്ടു? അതാണ് അവിടെ ഭൃത്യന്റെ പ്രത്യേകമായ ഒരു ചുമതല. അവിടെ ഭൃത്യൻ പറയുന്നുണ്ട്, ഈ സൂഫ് ദേശം അവൻ സ്വയം പോകാമെന്ന് പറയുമ്പോൾ ഭൃത്യനിലൂടെയാണ് പിന്നെ ദൈവിക പ്രവർത്തനം നടക്കുന്നത്. ശൗൽ പറയണം നമുക്ക് തിരികെ പോകാം, ഒരു രക്ഷയില്ല. എന്നാൽ അടുത്ത് ഭൃത്യനിലൂടെ ആ ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നാമും പലപ്പോഴും ഇങ്ങനെയാണ്. ആത്മീകമായ പല കാര്യങ്ങൾക്ക് നാം ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം ഒരു പരിധി വരെ നാം പോകും. പിന്നെ നീയും ചില ന്യായങ്ങളൊക്കെ പറഞ്ഞാ ഇനി വേണം, മതി എന്നൊക്കെ പറഞ്ഞ അതിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ മനസ്സിൽ സാത്താനായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൃത്യന്മാരായിട്ട് ഇവിടെ ഈ ഭൃത്യന്റെ പോലെയുള്ള ശുശ്രൂഷകരോ മറ്റുള്ളവരോ ഒക്കെ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെയുള്ള പ്രബോധനത്താൽ അവരെ വീണ്ടും ഉത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യം നമുക്ക് ദൈവജനത്തിലും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ഒക്കെ കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നാം പല കാര്യങ്ങളാകാം, നമ്മുടെ ഭാഗത്തുള്ള കുറവുകളാകാം, ഇല്ലായ്മകളാകാം, അതൊക്കെ പറഞ്ഞ് ആത്മീകമായ കാര്യങ്ങളിൽ നിന്നും നാം പിന്നോട്ട് പോകുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ആ സമയത്ത് ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ നമുക്ക് പ്രബോധനങ്ങൾ നൽകും, അങ്ങനെയൊക്കെ വീണ്ടും നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു രീതി ദൈവവചനത്തിലും നമ്മുടെ അനുഭവത്തിലും ഒക്കെ. ഇവിടെ ആ കൃത്യം ശരിക്കും ആ കാര്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. കൃത്യം അവിടെ പറയുന്നത് എന്താണ്? വളരെ വളരെ കൃത്യമായ ചില കാര്യങ്ങളാണ്. ആറാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ അവിടെ കാണാനായിട്ട് കഴിയും. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, മാൻ ഓഫ് ഗോഡ്. അവൻ മാന്യനാകുന്നു, ഹെൽഡ് ഇൻ ഓണർ. അവൻ പറയുന്നതൊക്കെയും ഒത്തുവരുന്നു. അവൻ പറയുന്നതൊക്കെ ആൾ ദാറ്റ് ഹി സേസ് ഷുവർലി കംസ് ട്രൂ. അവൻ പറയുന്നതൊക്കെയും ഒത്തുവരുന്നു. നമുക്ക് പോകുന്നതിനുള്ള വഴി അവൻ പറഞ്ഞു തരും. ഹി വിൽ ഗൈഡ് അസ്. ഓക്കെ, വളരെ വളരെ അറിവുള്ള, വളരെ ആത്മീക പക്വതയുള്ള ഒരു ഭൃത്യനെയാണ് ശൗലിന്റെ കൂടെ ദൈവം അയച്ചത്. ഏതെങ്കിലും ഒരു ഭൃത്യനെ വിളിച്ചോണ്ട് പോകാനാണ് പറഞ്ഞത്. എന്നാൽ അവിടെ ദൈവം ഒരു ഭൃത്യനെ ഒരുക്കി നിർത്തിയിരിക്കുക. ദൈവത്തിന് അറിയാമല്ലോ എല്ലാം. ദൈവത്തിന് എല്ലാം ലൈവാണല്ലോ. അവന് ഭാവി, ഭൂത, വർത്തമാനം ഇല്ല, എല്ലാം വർത്തമാനകാലമാണ്. എല്ലാം ലൈവാണ് ദൈവത്തിന്റെ മുമ്പാകെ. അതുകൊണ്ട് ദൈവത്തിനറിയാം ഈ ശൗലിനെ മാത്രം ഇട്ടാൽ ശരിയാകില്ല, അവിടെ എത്തില്ല. അതുകൊണ്ട് ഈ ഭൃത്യനെ, ഒരു പ്രത്യേക ഭൃത്യനെ തന്നെ അവിടെ നിയോഗിക്കുക. ആ ഭൃത്യൻ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. ശൗലിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ഒരുപക്ഷെ അവൻ നല്ല ദൈവഭക്തനായിരിക്കാനാണ് സാധ്യത, വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ഭൃത്യനെയാണ് കൂടെ വിടുന്നത്. അവൻ പറയുന്ന ദൈവപുരുഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ
വളരെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. അവൻ ദൈവപുരുഷനാണ്, അവൻ മാൻ ഓഫ് ഗോഡ്, അവൻ സാധാരണ മനുഷ്യനല്ല. ശൗമ്യ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല, അതവൻ വ്യക്തമായിട്ടറിയാം. അവൻ ദൈവപുരുഷനാണ്. അടുത്തത് അവൻ പറയുന്ന മറ്റൊരു കാര്യം, അവൻ മാന്യനാണ്. ഹെൽഡ് ഇൻ ഓണർ. അവനെ കുറിച്ച് ഒരു അപവാദവും പറയുവാനായിട്ടില്ല, ഒരു അപവാദവും പറയുവാനായിട്ടില്ല. എല്ലാം ദൈവഹിത പ്രകാരം എല്ലാവർക്കും സമ്മതനായ ഒരു വ്യക്തിയാണ് അവൻ, മാന്യനാണ്. മാത്രമല്ല അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. അവൻ വളരെ പ്രയോജനമുള്ളവൻ. അവൻ ഒരു പ്രവാചകനാണെന്നാണ് പറയുന്നത്. അവൻ സാധാരണ ഒരു മനുഷ്യനല്ല, അവൻ മാന്യനാണ്, ദൈവപുരുഷനാണ്, അതിലും ഒതുങ്ങുന്നില്ല. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു എന്ന് പറഞ്ഞാൽ അവനൊരു പ്രവാചകനാണ്, അവനൊരു പ്രവാചകനാണ്. അവനെ കൊണ്ട് നമ്മുടെ കാര്യം സാധിക്കും. എത്ര വിശ്വാസമാണ്! ആ പുരുഷന്റെ അടുക്കൽ എത്തിയ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ, ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ നാം എത്തുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. എത്ര നല്ല വിശ്വാസം! പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ഈ ശൗൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവമക്കളായ നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയാകും. ഈ ദേശത്ത് ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അവൻ ദൈവഭക്തിയുള്ളവനാണ്, ദൈവഭയമുള്ളവനാണ്, മാന്യനാണ്, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, പറയുന്നത് പോലെ ജീവിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ് നല്ലൊരു സാക്ഷ്യം. ശൗമുവേലിന്റെ സാക്ഷ്യമാണ്, ശൗമുവേലിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇവിടെ ആ കൃത്യൻ പറയുന്നത്. ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നടത്തണമെങ്കിൽ ആ വ്യക്തിക്ക് കർത്താവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവ് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സുവിശേഷം പറയുവാനുള്ള ഒരു ഒരു പ്രചോദനവും അതിനുള്ള പ്രാഗൽഭ്യവും ലഭിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ, ഈ കർത്താവിലുള്ള പൂർണ്ണമായ വിശ്വാസവും കർത്താവിലുള്ള പൂർണ്ണമായ ധൈര്യവും, അവൻ ആരാണ്, ഞാൻ വിശ്വസിച്ച ഈ വലിയവനായ ദൈവം ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിനെ സാക്ഷിക്കാനായിട്ട് സാധിക്കൂ. അത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നാം സുവിശേഷം അറിയിക്കുമ്പോൾ വെറുതെ ഇറങ്ങി സുവിശേഷം അറിയിക്കുകയല്ല. ദൈവത്തെക്കുറിച്ച് നമ്മളെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവൻ ആരാണ്, അവന്റെ മഹത്വത്തെ വലുതാണ്, അവൻ എങ്ങനെയാണെന്നുള്ള പൂർണ്ണമായൊരു ബോധ്യവും കർത്താവിനുള്ള പൂർണ്ണമായ വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധ്യമാകുകയുള്ളൂ. ഇനി അങ്ങനെ പറയുകയാണിങ്ങനെ ഒരു മനുഷ്യനുണ്ട്, എന്നിട്ടും ശൗൽ അവിടെ വീണ്ടും ഒരു തടസ്സം ഉന്നയിക്കുന്നു. അത് ഭൗതികമായ മറ്റു തടസ്സങ്ങളാണ്. എന്താണ്? ദൈവപുരുഷനാകുന്നുവെങ്കിൽ അവന് നമ്മൾ വെറും കൈയോടെ എങ്ങനെ പോകും കാണാൻ? പാണ്ഡത്തിലെ അപ്പമൊക്കെ തീർന്നുപോയി, ഇനി എങ്ങനെ അവനെ ചെന്ന് കാണും? നോക്കിയേ, അവിടെയും ഈ ഭൃത്യൻ വളരെ കൃത്യമായിട്ട് ഇടപെടുകയാണ്. അതിന് വിഷമിക്കണ്ട, എന്റെ കയ്യിൽ കാൽ വെള്ളിക്കാശുണ്ട്, അത് ഞാൻ ദൈവപുരുഷന് നിനക്ക് വേണ്ടി കൊടുത്തോളാം. നോക്കിയേ, ദൈവത്തിന്റെ പദ്ധതികൾ ദൈവഹിതം അനുസരിക്കുന്നതിന് അല്ലെങ്കിൽ അവനെ ഏൽപ്പിച്ച ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ എത്ര ജാഗരൂകരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. നമ്മെയും ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിന് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുവാനും നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചിലവാക്കുവാനും ചിലവായി പോകുവാനും നമ്മുടെ സമയവും ആരോഗ്യവും പണവും ഒക്കെ ചിലവായി പോകുവാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ശരിയായ വഴി കാണിക്കുവാൻ കഴിയുകയുള്ളൂ, ശരിയായ പന്ഥാവിലേക്ക് മറ്റുള്ളവരെ നടത്തുവാനായിട്ട് കഴിയും. ഇവിടെ പറയുകയാണ്, ഈ പ്രത്യേകം പറയുകയാണ്, ഞാൻ എൻ്റെ കയ്യിൽ കാൽക്കാശ് ഇവിടെ അപ്പം എല്ലാം തീർന്നിരിക്കുക, ഇനി തിരികെ പോകും, അപ്പം വാങ്ങണമെങ്കിൽ പൈസയൊന്നുമില്ല. അതൊന്നും അവൻ ചിന്തിക്കുന്നില്ല, ഭാവി കാര്യങ്ങളെ കുറിച്ച്, ഇനി എന്റെ കാര്യമൊന്നും അവൻ ചിന്തിക്കുന്നില്ല. എന്തിനു വേണ്ടി നമ്മൾ ഇവിടെ വന്നു? കഴുതകളെ കണ്ടെത്തണം, അത് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന് ഇങ്ങനെ ഒരു മനുഷ്യനെ ദൈവം ഹൃദയത്തിൽ കാണിച്ചു കൊടുത്തു, അവന്റെ അടുക്കൽ എങ്ങനെയും എത്തണം. അതിനുവേണ്ടി തന്റെ കയ്യിലുള്ളതും ചെലവിടുവാനായിട്ട് താൻ ഉത്സാഹിക്കുകയാണ്. ശൗലിന്റെ അടുക്കൽ എത്തിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? അത്ഭുതമായ പദ്ധതിയല്ലേ?
നമ്മുടെ മനസ്സിലൊന്നും കാണാത്ത, നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത പദ്ധതികളാണ് ദൈവം അവിടെ ഒരുക്കുന്നത്. ന്യായാധിപനായിരുന്ന, പുരോഹിതനായിരുന്ന ശമുവേൽ തന്നെ അഭിഷേകം ചെയ്യണം. അത് ദൈവത്തിന്റെ നിർബന്ധമാണ്. ഈ ശമുവേലിനെ കൊണ്ട് തന്നെ അടുത്ത രാജാവിനെ അഭിഷേകം ചെയ്യിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയാ. അതിനാണ് ദൈവം ആ ശമുവേലിനെ കൊണ്ടുവന്നത്. അപ്പോൾ അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന വഴികൾ, അത് പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാം. നമ്മൾ വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ, പന്ഥാവുകളിലൂടെ നമ്മെ നടത്തി ദൈവഹിതത്തിൽ കൊണ്ടെത്തിക്കുക. അത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് പിൻവാങ്ങുവാനൊക്കെ ശ്രമിക്കും. ഈ ശൗൽ ചെയ്തതുപോലെ, മതി, ക്ഷീണിച്ചു, പോക, കയ്യിലൊന്നുമില്ല, ദൈവപുരുഷന് കൊടുക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിൻവാങ്ങുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്ന, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുവാനുള്ള പല ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുവാനായിട്ട് ഇവിടെ ഭൃത്യനെ വളരെ എടുത്തുപയോഗിക്കുക. നമുക്ക് മുന്നോട്ട് പോകാം. ശൗലിനെ അഭിഷേകം ചെയ്യാൻ ശമുവേൽ തന്നെ വേണമെന്നുള്ള ദൈവത്തിന്റെ നിർബന്ധമാണ്. അത് അങ്ങനെ തന്നെ നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം പദ്ധതികള് ഒരുക്കുകയാണ്. എന്റെ 11-ാം വാക്യത്തില് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിലൂടെ ചിന്തിച്ച് മുന്നോട്ട് പോകാം. അന്ന് പ്രവാചകന് മറ്റൊരു പേരുണ്ടായിരുന്നു എന്ന് അവിടെ കാണുന്നുണ്ട്. അവ പട്ടണത്തിലേക്ക് 10-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു പോകാമെന്ന് പറഞ്ഞവർ പോയി. 11-ാം വാക്യം, അവർ പട്ടണത്തിലേക്ക് കയറ്റം ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കണ്ട് അവരോട്, ദർശകൻ ഇവിടെയുണ്ടോ? അവിടെ പറയുന്നുണ്ട് ഈ ദർശകൻ എന്നുള്ളത് യഥാർത്ഥത്തില് ആ കാലഘട്ടത്തിൽ 9-ാം വാക്യത്തിൽ അത് ശരിക്കും പറയുന്നുണ്ട്. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവിൻ നാം ദർശകന്റെ അടുക്കൽ പോകാൻ എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രവാചകനെ അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ദർശകൻ. ദർശകൻ നല്ല പേരാണ്. പ്രവാചകൻ എന്നുള്ളതിനെ കാളും കുറച്ചുകൂടെ ഗാംഭീര്യമേറിയ ഒരു പേരാണ് ദർശകൻ. സീർ, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ബാല്യക്കാരത്തികളോട് ചോദിക്കുക. ഈ ആ നാളുകളിൽ പ്രവാചകനെ പറഞ്ഞു വന്നിരുന്ന ഒരു പേരാണെങ്കിലും ഈ ദർശകൻ എന്നുള്ള വാക്കിന് വളരെയധികം കുറച്ചുകൂടെ വിപുലമായ അർത്ഥമാണുണ്ട്. ഈ ദർശകൻ എന്നുള്ളതിന് ശരിക്കും പരിശോധിച്ചാൽ സീർ എന്നുള്ളതിന് ഉൾക്കാഴ്ചയുള്ളവൻ, ദൈവീക കാഴ്ചപ്പാടുള്ളവൻ, മറ്റുള്ളവരെ ശരിയായി മനസ്സിലാക്കാൻ കഴിവുള്ളവൻ, ഉപദേശിക്കുവാൻ സമർത്ഥൻ. നോക്കി ശമുവേൽ പ്രവാചകന്റെ സവിശേഷതകളാ ഇതൊക്കെ. ദൈവം ന്യായാധിപനാക്കി വെച്ചിരുന്ന, പ്രവാചകനാക്കി വെച്ചിരുന്ന, ആ പുരോഹിതനാക്കി വെച്ചിരുന്ന ശമുവേൽ പ്രവാചകന്റെ ആ ജീവിതത്തോട് ഏറ്റവും യോജിക്കുന്ന ഒരു പേരാണ് ദർശകൻ. ദർശകൻ, ഉൾക്കാഴ്ചയുള്ളവൻ, ദൈവീക കാഴ്ചപ്പാടുള്ളവൻ, മറ്റുള്ളവരെ ശരിയായി മനസ്സിലാക്കുവാൻ കഴിവുള്ളവൻ, ഉപദേശിക്കുവാൻ സമർത്ഥൻ. ഇതൊക്കെ ഈ ശമുവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്നും ഇനി പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദർശകൻ എന്നുള്ള പേര് ഏറ്റവും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദർശകൻ, ആ ബാല്യക്കാരത്തിൽ വെള്ളം കോരാനായിട്ട് ഇറങ്ങി വരുന്ന അവരോട് ചോദി, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദിക്കുമ്പോൾ മാത്രമല്ല, ഈ ദർശകൻ എന്നുള്ള പേര് 19-ാം വാക്യം നമ്മൾ വായിച്ചാൽ, 9:19 നോക്കിയാൽ അവിടെ കാണാൻ, ഞാൻ ദർശകൻ തന്നെ, ശമുവേൽ പ്രവാചകൻ പറയും, ഞാൻ തന്നെ ആ ദർശകൻ. ആ പേര് ശരിക്കും ശമുവേൽ പ്രവാചകൻ അംഗീകരിക്കുന്നുണ്ട്. ഞാനൊരു ദർശകനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ദൈവീക നാമങ്ങൾ നമ്മുടേതാണെന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റം, അതിനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകും. ഇവിടെ ശമുവേൽ പ്രവാചകൻ അത് ശരിക്കും അംഗീകരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, പട്ടണവാതിൽക്ക് വെച്ച് ആ സ്ത്രീകളോട് ചോദിക്കുന്നു, വെള്ളം കോരാനായിട്ട് വരുന്ന സ്ത്രീകളോട് ചോദിക്കുക, ദർശകൻ ഇവിടെ ഉണ്ടോ? ആ സ്ത്രീകൾ കൊടുക്കുന്ന ഉത്തരം, ദർശകൻ അവിടെ ഉണ്ടായിരിക്കാമെന്നൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് ആ ദർശകൻ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ശമുവേൽ പ്രവാചകൻ ചെയ്യുന്ന കാര്യങ്ങളും
അവൻ ഇപ്പോൾ എന്തായിരിക്കും, എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പറയുന്നത്. എടുത്ത് വായിക്കാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വായിക്കാതെ വിട്ടുപോവുകയാണ്. 9:10 നിങ്ങൾ നോക്കിയാൽ അറിയാം, പട്ടണത്തിലേക്ക് കയറുമ്പോൾ തന്നെ വെള്ളം കോരാൻ വന്ന വരുന്ന ബാല്യക്കാരത്തികളെ ശമൂവേലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ്. അവൻ വരുന്നത് എപ്പോഴാണ്, പോകുന്നത് എപ്പോഴാണ്, പൂജയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ വ്യക്തമായിട്ട് പറയുക. നിങ്ങളിവരെ ഈ ഭാഗത്ത് നാം ശമൂവേൽ പ്രവാചകനിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട തന്റെ ജീവിതം എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. ഒരു തുറന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അവൻ എങ്ങനെയുള്ളവനാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അവന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അവൻ രാവിലെ എണീറ്റ് എന്ത് ചെയ്യും, അവൻ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും, അവന്റെ പ്രധാന പദ്ധതികൾ എന്തൊക്കെയാണ്, അവൻ ഈ നാട്ടിലായിരിക്കുന്നത് എപ്പോഴാണ്, എപ്പോൾ പോകുമെന്ന് വരെ ഈ ബാല്യക്കാരത്തികൾ മനസ്സിലാക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര എത്ര വലിയൊരു കാര്യമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ നാം ആരാണ്, നാം എങ്ങനെയുള്ളവരാണ് എന്നുള്ളത് നാം നമ്മെക്കുറിച്ചുള്ള ശരിയായൊരു ധാരണ, നാം വസിക്കുന്ന, നാം ജോലി ചെയ്യുന്ന, നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. ഈ ശമൂവേലിനെ കുറിച്ച് ആ ബാല്യക്കാരത്തികൾക്കുണ്ടായിരുന്ന അറിവ്, ആ പട്ടണത്തിലെ ആ ശമൂവേൽ പ്രവാചകനുമായിട്ട് ബന്ധങ്ങളൊന്നും ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല, എന്നാലും ആ ശമൂവേൽ പ്രവാചകനെ കുറിച്ചുള്ള അറിവുകൾ വളരെ വ്യക്തമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശ്വാസി ഒരു ഗൂഢ മനുഷ്യനായിരിക്കുവാനായിട്ട് പാടില്ല. ഓ, അവനോ ഇവിടെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ, അവനിവിടെ ജോലി ചെയ്യുന്നു, അവൻ പോകുന്നു, അവന്റെ കാര്യം അത്രേ, അങ്ങനെയുള്ള അറിവല്ല, ഒരു ഗൂഢമനുഷ്യനെ പോലെയുള്ള അറിവല്ല, എല്ലാം വ്യക്തമായി നമ്മെക്കുറിച്ച് അറിയാവുന്ന ഒരു തുറന്ന ജീവിതം, അതായിരുന്നു ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇനി എൻ്റെ പെട്ടെന്ന് പോട്ടെ, 14 വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഇവരങ്ങോട്ട് ഇവരുടെ വാക്ക് കേട്ട് അങ്ങോട്ട് പോകുന്നു, പോയി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ശമൂവേൽ പ്രവാചകൻ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് പോകാനായിട്ട് വരുന്നതായിരിക്കാം. അവിടെ 9:12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അതാ നിങ്ങളുടെ മുമ്പിൽ വേഗം ചെല്ലുവിൻ. നോക്കിയേ, ദൈവം എല്ലാം കൃത്യസമയത്ത് ഭംഗിയായി നിർവഹിക്കുന്നവനാണ്. കൃത്യന്റെ വാക്കനുസരിച്ച് ഇവിടെ വന്നപ്പോൾ യാതൊരു തടസ്സവും അതിനുണ്ടാകുന്നില്ല. ആ ബാല്യകാര്യത്തിൽ പറയാം, വാ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്, അതാ കൃത്യം ഇപ്പൊ പോയാൽ, പൂജാഗിരിക്ക് പോകുന്നതിന് മുമ്പ് പോയാൽ ഇപ്പൊ തന്നെ കാണാം. 14 വാക്യത്തില് അവരെ വായിക്കുന്നുണ്ട്, അവർ അങ്ങനെ പട്ടണത്തിൽ ചെന്നു, പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ശമൂവേൽ, ഇതാ ശമൂവേൽ. യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ, മറ്റു ഒരു പ്രതിബന്ധങ്ങളും കൂടാതെ, ദൈവത്തിന്റെ ഹിതം, ദൈവം കൃത്യസമയത്ത് അവന്റെ സമയത്തെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കും. ഇതാ ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നു. നമ്മളിവരെ നാം ദൈവഹിതം അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ നമ്മുടെ പദ്ധതികൾ ദൈവമല്ല പിന്നെ നടപ്പിലാക്കും, നമ്മൾ നാമല്ല നടപ്പിലാക്കുന്നത്, ദൈവമാണ് പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. നാം അതിനായിട്ട് പുറപ്പെടണമെന്നുള്ളത് വസ്തുവാണെങ്കിലും പിന്നെ ദൈവത്തിൽ ഫലമേൽപ്പിച്ച് ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നാമല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നത്, ദൈവമാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അവിടെ ശമൂവേൽ പ്രവാചകനെ കൃത്യ അല്പ താമസിക്കുന്നെങ്കിൽ ഒരുപക്ഷെ കാണാൻ പറ്റില്ല. വളരെ കൃത്യമായ സമയത്ത്, ദൈവത്തിന്റെ സമയം, തക്ക സമയം എന്നൊക്കെ പറഞ്ഞാൽ, തക്ക സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയം, നമ്മുടെ സമയമല്ല, തക്ക സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയമാണ്. അപ്പോൾ ഇതാ ഇവിടെ ഈ അവരെ കൃത്യമായ സമയത്ത് അവിടെ എത്തിക്കും. എന്നിട്ട് ഈ 15-17 വരെയുള്ള വാക്യങ്ങളില് ശമൂവേൽ പ്രവാചകന് ദൈവം നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. 15-17 വരെ ശമൂവേലിന് ഒരു ദിവസം മുൻപ്, ഇവർ ഈ ശൗലും വൃത്തിയിലുമായിട്ട് ചെല്ലുന്നതിന് ഒരു ദിവസം മുൻപ് ഈ ഇങ്ങനെ ഒരു വ്യക്തി വരുമെന്നുള്ളത് അവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും, അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ നിന്റെ അടുക്കൽ അയക്കും, അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു. നോക്കിയേ, ദൈവം ജനത്തിന്റെ നിലവിളി കേട്ട് ചെവിചായിക്കുന്നവൻ, അവരോട് കരുണ തോന്നുന്നവൻ, അതിന് തക്കവണ്ണം പ്രവർത്തിക്കുന്നവൻ,
എല്ലാം ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കും എന്നുള്ളതിനായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നാം പലപ്പോഴും പല കാര്യങ്ങളും താമസിക്കുന്നു, അമാന്തിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ഭാരപ്പെടാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിൽ ഭരമേൽപ്പിച്ച് ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം അതിൻ്റെതായ സമയത്ത് കൃത്യമായിട്ട് നടക്കും എന്നുള്ളത് ദൈവവചനപ്രകാരവും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ദൈവഹിത പ്രകാരം ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു ധൈര്യവും ഒക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ രാജാവിനെ വാഴിച്ചു കൊടുക്കുവാനായിട്ട് പറഞ്ഞ ശമുവേൽ അതിനായിട്ട് പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ദൈവം അവന് കൃത്യമായിട്ടെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ദൈവീകമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ സഭയില് വ്യക്തികളുണ്ട്, വേണമല്ലോ. ഈ വ്യക്തികളെ കണ്ടെത്തുന്നതും വ്യക്തികളെ ആക്കുന്നതും ഒന്നും മാനുഷിക കരങ്ങളായിരിക്കും. ശമുവേൽ പ്രവാചകന് വേണമെങ്കിൽ ചെന്ന് ആരെങ്കിലും ഒക്കെ തപ്പി പിടിച്ചു കൊണ്ടുവന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാമായി, എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഇവനെ പറ്റില്ല എന്നും പറഞ്ഞില്ല. രണ്ടും മനസ്സിലാക്കിയിരിക്കണം. ദൈവം ഒരാളിനെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ഇവം പറ്റില്ല എന്നൊന്ന് പറഞ്ഞ് ഒരു തടസ്സവും ഉന്നയിക്കുകയില്ല. സഭകളിലെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ഇത്തരത്തിലാണ്. ദൈവം കാണിച്ചു തരണം, ദൈവം വെളിപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ ചുമതലയാണ് അത്. അത് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയുമാണ്. അത്തരത്തിലാകണം സഭകളിലൊക്കെ നാം ശുശ്രൂഷകൾക്കായിട്ട് അല്ലെങ്കിൽ അതിനായിട്ട് നിയോഗിക്കപ്പെടുന്നവരെ കണ്ടെത്തുക. ദൈവം നിയോഗിക്കപ്പെടുന്നവരെ നാം കണ്ടെത്തുന്ന, നാം അത് തിരിച്ചറിയും. അതാണ് നാം ചെയ്യുന്നത്. പ്രാർത്ഥനയോടുകൂടെ അതിൽ ഇടപെടുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവം വെളിപ്പെടുത്തുമ്പോൾ അത് പൂർണ്ണമായിട്ട് നാം അംഗീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശമുവേൽ പ്രവാചകൻ മറ്റു തടസ്സങ്ങളൊന്നും പറയാതെ ആ പൂർണ്ണമായിട്ടുള്ള ഒരു അംഗീകാരം അവന് കൊടുക്കുന്നത് നമ്മൾ പിന്നീട് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെയും സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ ദൈവം നിയോഗിക്കുന്നവരെ നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അവർക്ക് ശരിയായിട്ട് വിധേയപ്പെടുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കടമകളാണെന്നുള്ളത് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. തനിക്ക് പകരമാ ആളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. താൻ ന്യായാധിപനാ, തന്റെ ന്യായാധിപ സ്ഥാനം മാറ്റിയിട്ട് താൻ രാജാവിനെ ആക്കുക. ആ അതിന് പോലും താൻ ഒരു തടസ്സം പറയാതെ ദൈവം നിയോഗിക്കുന്ന ആളിനെ അതുപോലെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അവനെ സ്വീകരിക്കുന്ന ആ സ്വീകരണം വളരെ ഹൃദ്യമാണ്, വളരെ ഹൃദ്യമാണ്. ഈ ശൗലിനെ സ്വീകരിക്കുന്ന സ്വീകരണം എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായ ഒരു സ്വീകരണമാണ്. ദൈവം കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയത്. അവൻ അവിടെ പറയുന്നുണ്ട്, 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, എന്താണ് അവിടെ പറയുന്നത്? അവൻ ബെന്യാമിൻ ദേശക്കാരനാണ്, ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഞാൻ അയക്കുന്നവനാണ്. അവൻ സ്വയം വന്നവനല്ല, സ്വയം ശുശ്രൂഷകൾക്കായിട്ട് എണീറ്റു വരികയല്ല, നാം നമ്മുടേതായ കഴിവ് കൊണ്ട് എണീറ്റു വരികയല്ല, ദൈവം എഴുന്നേൽപ്പിക്കണം. ഞാൻ അയക്കുന്നു, അവൻ സ്വയം വന്നവനല്ല. 16-ാം വാക്യത്തിനതാണ്, ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് നിയോഗിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധം, പരിശുദ്ധാത്മാവിലാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ബോധം നമ്മെല്ലാവരും ഭരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ കുറിച്ച് പറയുന്ന ഈ ശൗലിനെ കുറിച്ച് ദൈവം ശൗലിനെ വെളിപ്പെടുത്തി കൊടുത്ത മറ്റൊരു കാര്യമാണ്, അവൻ തൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അവന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും കൂടെ അവിടെ ശൗലിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവനെ രാജാവാക്കുന്നത്? അവന്റെ കാര്യം നേടുവാനല്ല, അവന്റെ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവികമായ ലക്ഷ്യം നിറവേറ്റപ്പെടണം. നാമും ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുമ്പോൾ, നാം ഓരോ ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയല്ല അവിടെ കാണപ്പെടേണ്ടത്. നമ്മുടെ സ്വാർത്ഥതയോട് കൂടിയുള്ള ഇടപെടലല്ല അവിടെ ഉണ്ടായത്. ദൈവഹിതമനുസരിച്ച് ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കണം ഉണ്ടാകേണ്ടത്. ദൈവിക പദ്ധതികൾ വേണം നമ്മിലൂടെ നടപ്പിലാകേണ്ടത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പരാജയം വന്നു എന്നാലത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ തന്റെ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ശൗലിന്റെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ശൗലിനെ എതിരിട്ട് കണ്ടപ്പോൾ ദൈവം വീണ്ടും അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാകുന്നു, എന്റെ ജനത്തെ ഭരിക്കുവാനുള്ളവൻ
ഇതാകുന്നു എന്ന് കൽപ്പിക്കുന്നു. 9-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാകുന്നു. അവനെ കണ്ടപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു അറിയിപ്പാണ് കൊടുക്കുന്നത്. ഒരു സംശയം നമുക്ക് ഇനി വേണ്ട. ദൈവം ശമുവേലിന്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. ഇനി ഒരു സംശയത്തിനും നീ വകവയ്ക്കേണ്ട കാര്യം. അങ്ങനെ പൂർണ്ണ ബോധ്യം വരുത്തിയ വ്യക്തിയെയാണ് ശമുവേൽ ഇവിടെ അഭിഷേകം ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നത്. ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വ്യക്തിയെ ആക്കുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ അത് പൂർണ്ണമായ ബോധ്യം ആ വ്യക്തിക്ക് വരുന്ന വ്യക്തിക്കും മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്നുള്ളത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ വ്യക്തിയെ സ്വീകരിച്ചത് എങ്ങനെയാണ്? ശൗമയിൽ എത്രയോ വലിയ ആളാ. ഈ ശൗലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശൗൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഗോത്രങ്ങളിൽ ചെറിയ ഗോത്രമാണ്, ആ ബെന്യാമിൻ ഗോത്രത്തിൽ തന്നെ ഞാൻ ഒരു എളിയ കുലത്തിൽപ്പെട്ടവനാണ്. അവനെ ഈ ശമുവേൽ പ്രവാചകൻ സ്വീകരിച്ച വിധം അത് 19-ാം വാക്യം മുതൽ 9:19-25 ആ കാര്യമാണ് അവിടെ പറയുന്നത്. എങ്ങനെയാണ്? കണ്ട ഉടനെ പറയുകയാണ്, ദർശകൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യമാണ്, എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുവിൻ. ആദ്യമായിട്ട് കാണുക, വലിയ പ്രായമൊന്നുമില്ല, അവൻ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ ആളിനെ സ്വീകരിക്കുന്ന സ്വീകരണം നോക്കിയേ, എന്റെ കൂടെ അവനെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പൂജ കഴിഞ്ഞ് വരാം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അല്ല, ആ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിയോഗിക്കപ്പെട്ട ആ വ്യക്തിയെ കൂടെ കൂട്ടുകയെ ദൈവം കാണിച്ചു തന്നാൽ, ദൈവം വെളിപ്പെടുത്തി തന്നാൽ പിന്നെ വച്ച് താമസിപ്പിക്കുവാനായിട്ട് പാടില്ല. ഇവിടെ പൂജാഗിരി, എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുവിൻ, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനവും അതിൽ അടങ്ങിയിട്ടുണ്ട്. ശമുവേൽ പ്രവാചകൻ അങ്ങനെയൊന്നും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ ശമുവേൽ പ്രവാചകന്റെ മനസ്സ്ഥിതി, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അഭിഷേകം, അവൻ രാജാവ് ആ ശൗലിനെ കണ്ടപ്പോൾ തന്നെ ശമുവേൽ പ്രവാചകന്റെ മനസ്സിൽ രാജാവായിട്ട് വാഴിച്ചു കഴിഞ്ഞു. അതാണ് ശമുവേൽ പ്രവാചകന്റെ പ്രത്യേകത. അവൻ രാജാവായി കഴിഞ്ഞു. ശമുവേൽ പ്രവാചകന്റെ മനസ്സിൽ ശൗലി ഇപ്പോൾ രാജാവാ. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ കൂടെ പൂജാഗിരികൾക്ക് വരുവിൻ. ദൈവീകമായ ശുശ്രൂഷകളിൽ നിന്ന് അകറ്റി നിർത്തുന്നില്ല, കൂടെ കൂട്ടുകയാണ്, കൂടെ കൂട്ടുകയാണ്. അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്ന് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം. എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം, പൂർണമായ എന്താ പറയുന്നത്, കാണിക്കുന്നത് കൂട്ടായ്മ, ഫെലോഷിപ്പ്. അതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല, ഒരു സമ്പൂർണ്ണ കൂട്ടായ്മ. ഇവിടെ ഭാണ്ഡത്തിലെ അപ്പമൊക്കെ തീർന്ന് വിശന്ന് വലഞ്ഞ് വരികയാണ്. അവരോട് അവർക്ക് ആവശ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി, അവരെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ശമുവേൽ പ്രവാചകൻ മനസ്സിലാക്കി. ഓരോ വ്യക്തികളെയും തിരിച്ചറിയുവാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് എന്തോടുകൂടെ ഭക്ഷണം കഴിക്കണം. എങ്ങനെയാണ് ഭക്ഷണം കഴിപ്പിച്ചതെന്നുള്ളത് 22-24 വാക്യങ്ങൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. 22-24, പിന്നെ ശമുവേൽ ശൗലിനെയും അവന്റെ വൃത്തിയെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുചെന്നു. ക്ഷണിക്കപ്പെട്ടവരുടെ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേർ ഉണ്ടായിരുന്നു. ശമുവേൽ വെപ്പുകാരോട് നിന്റെ പക്കൽ വച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. വെപ്പുകാരൻ കൈക്കുറകും അതിന്മേൽ ഉള്ളതും കൊണ്ടുവന്നു, ശൗലിന്റെ മുമ്പിൽ വെച്ചു. നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നത് ഇതാ, തിന്നുകൊള്ളുക. ഞാൻ ഉത്സവത്തിന് ആടുകളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമുവേൽ പറഞ്ഞു. അങ്ങനെ ശൗൽ അന്ന് ശമുവേലിനോട് കൂടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയുകയല്ല എന്ന് പറഞ്ഞ് ശരിക്കും അവനെ കൊണ്ടിരുത്തി വിളമ്പി കൊടുക്കുന്ന തരത്തിൽ അവനെ ശുശ്രൂഷിക്കുന്ന ആ തരത്തിലേക്ക് ശമുവേൽ പ്രവാചകന്റെ മനസ്സ് താഴുകയാണ്. അവിടെ ഒരു ഈഗോയും ഇല്ല, ശമുവേലിന് ഒരു ഈഗോയും ഇല്ല. കൊണ്ടു കൊടുത്തേ, ഇവിടെ ചെന്ന് വൈപ്പുകാരനോട് ആ ഭക്ഷണം വാങ്ങി, അത് കൊണ്ടു കൊടുക്കുന്നതിന് തുല്യമായി അവന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ ശുശ്രൂഷിക്കുക, കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് പോലെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതാണ് ഭക്ഷണം കഴിക്കണം, ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും. എന്നിട്ട് അടുത്ത് പറയുന്നതുണ്ട്, എന്റെ കൂടെ താമസിക്കണം.
അങ്ങനെയൊന്നും പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. എൻ്റെ കൂടെ താമസിക്കണം, കൂടെ താമസിപ്പിക്കുവാൻ. ഇനി നിങ്ങൾ പോയാൽ ക്ഷീണിച്ചു പോയി, അത് അറിഞ്ഞുകൊണ്ടാണ് ഇനിയിപ്പം നിങ്ങൾ പോകേണ്ട. ക്ഷീണിച്ചു പോയി ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകണമെങ്കിൽ എൻ്റെ കൂടെ താമസിക്കണം. അടുത്ത് പിന്നൊരു കാര്യം പറയുന്നുണ്ട് 20-ാം വാക്യത്തിൽ, കഴുതകളെക്കുറിച്ച് വിഷമിക്കണ്ട, അത് കണ്ടുകിട്ടിയിരിക്കുന്നു. ഇതെന്തിനാ ഇപ്പൊ അവിടെ പറഞ്ഞത്? ചോദിച്ചൊന്നുമില്ല, ചോദിച്ചില്ല, ചോദിക്കാതെ തന്നെ പറയുക. കഴുതകളെ കുറിച്ച് വിഷമിക്കേണ്ട, അത് കണ്ടു. മനസ്സിലെ ചിന്താമൂലങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് പരിഹരിക്കുകയാണ് ശോങ്ക. നീ ഇനി ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യം, ദൈവം നിന്നെ വിളിച്ചിരിക്കുക. നീ അതെന്താകും, കഴുതകൾ എന്താകും, കുതിരകൾ എന്താകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ മകന്റെ കാര്യം എന്താകും എന്നുള്ളതൊന്നും നീ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ ചിന്താമൂലങ്ങളൊക്കെ മാറ്റുകയാ. കഴുതുകളെ കുറിച്ച് നീ വിഷമിക്കണ്ട, നിന്റെ വിഷമം അതാണല്ലോ. കഴുതുകളെ കണ്ടുകിട്ടാൻ വേണ്ടിയാണല്ലോ ഇവിടെ വന്നത്. നീ ഇനി അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, ചിന്തിക്കണ്ട. അടുത്ത് പറയുന്ന 20-ാം വാക്യത്തിൽ തന്നെ, ഇസ്രയേലിന്റെ ആഗ്രഹം നിന്റെ മേലാകുന്നു. ചിന്താമൂലമൊക്കെ മാറ്റിയിട്ട് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിന്റെ നിയോഗം അവനെ അറിയിക്കുകയാണ്. നിന്നെ എന്തിനാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നത്? ദൈവം നിന്നെ എന്തിനാണ് വിളിച്ചത്? ആ ബോധം അവനിൽ വരുത്തുകയാണ്. ഇസ്രയേലിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഇത് പറയേണ്ട സന്ദർഭം വേണമെങ്കിൽ പിന്നീട് പറയാമായിരുന്നു. എന്നാൽ ആ ചിന്താമൂലങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം ഇവിടെ അവനോടുള്ള നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഇതാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ അറിയിക്കുകയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. എല്ലാം അറിയിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ചെന്നേരം തുടങ്ങിക്കോ, തീർന്നില്ല. നമ്മൾ 9:25 ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ കാണാനായിട്ട് കഴിയും. ഭക്ഷണശേഷം വീട്ടിന്റെ മുകളിൽ വെച്ച്, മാളികമുറിയുടെ മുകളിലായിരിക്കാം, സംസാരിച്ചു. കൃത്യമായ എന്താ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്? ഒരു ഒരു പ്രത്യേക തലത്തിലേക്ക് അങ്ങനെ എത്തുകയാണ്, പ്രത്യേകമായ ഒരു തലത്തിലേക്ക്. ഭക്ഷണശേഷം അവർ തമ്മിൽ സംസാരിക്കുകയാണ്, സംഭാഷിക്കുകയാണ്, ദൈവീകമായ കാര്യങ്ങൾ പറയുകയാണ്. എത്ര നല്ല സൗഹാർദ്ദപരമായ ഇടപെടലാണ് അവിടെ പറഞ്ഞ. ഒരുപക്ഷെ പരിപാലന ശുശ്രൂഷയും നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ശമൂവേൽ പ്രവാചകന്റെ കാര്യമൊക്കെ പറഞ്ഞു കാണും, എല്ലാം പറഞ്ഞു കാണും. എന്തൊക്കെയാണ് പറഞ്ഞതെന്നും അവിടെ പറഞ്ഞില്ല. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എടുത്ത് പറയുന്നുണ്ട്, ഭക്ഷണശേഷം വീടിന്റെ മുകളിൽ വെച്ച്. ഒരുപക്ഷെ അത് മാളികമുറി ആയിരിക്കാൻ സാധ്യതയുണ്ട്. മാളികമുറി അപ്പറോ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് അന്ത്യാത്താഴത്തിൽ നിന്നിരുന്ന സ്ഥലം അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെയുള്ള സ്ഥലമായിരിക്കാം. അവിടെ വെച്ച് രഹസ്യ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നത് സാധാരണ ഇങ്ങനെയുള്ള മാളികമുറിയിൽ വെച്ചാണ്. അവിടെ വെച്ചായിരിക്കാനാണ് സാധ്യത. ഭക്ഷണശേഷം വീടിന്റെ മുകളിൽ വെച്ച് സംസാരിച്ചു. എന്താണെന്ന് പറയുന്നത്? ഒരുപക്ഷെ പരിപാലന ശുശ്രൂഷയായിരിക്കാം. ഇത്രയും കഴിഞ്ഞിട്ട് ഉറങ്ങി. ഇനി അവരെണീറ്റ് പിക്കൊള്ളട്ടെ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ദൈവത്തിന്റെ ഹിതം അവിടെ നടപ്പിലാകണ്ടേ. അവിടെ അടുത്ത് പറയുന്നത്, അടുത്ത ആ അവസാനത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 26-ാം വാക്യം, അവർ അധികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റു. പ്രത്യേകം കുറിക്കൊള്ളേണ്ട ഒരു വാക്കാണ്. ആര് എഴുന്നേറ്റു? ശൗൽ എഴുന്നേറ്റു, വൃത്യൻ എഴുന്നേറ്റു. തീർന്നോ? ഇല്ല, ശമൂവേൽ പ്രവാചകനും എഴുന്നേറ്റു. എത്ര സമയം രാത്രി സംസാരിച്ചു എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്തായാലും വളരെ നേരം സംഭാഷിച്ചു കാണും, ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടല്ലോ. ക്ഷീണമായതുകൊണ്ട് രാവിലെ വരെ കിടന്ന് ഉറങ്ങിയില്ല. അരുണോദയത്തിങ്കൽ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അതിരാവിലെ അരുണോദയത്തിങ്കൽ, അധികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ പട്ടണത്തിൽ എഴുന്നേൽക്കാം, നമുക്ക് പട്ടണത്തിലേക്ക് പോകാം, ഞാൻ കൂടെ വരാം, കൂടെ ചെന്നങ്ങ് യാത്രയാക്കാനുള്ള അത്. ശമൂവേൽ പ്രവാചകന്റെ ആ നോക്കി, ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന്, ദൈവത്തിന്റെ ദാസന്മാരെ സ്വീകരിക്കേണ്ടത്, അവരോട് ഇടപെടേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് ഈ ശമൂവേൽ, വലിയ ആളാ ശമൂവേൽ പ്രവാചകൻ. ഈ ശമൂവേൽ പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെന്തുമാത്രം. അവനെ കൂടെ പട്ടണത്തിന്റെ അതിർത്തി വരെയും ഉണ്ടാക്കേ, അഭിഷേകം ചെയ്യണം, അത് വേറെ കാര്യം. എന്നാലും ഇവിടെ വെച്ച് അങ്ങ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ അന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആ അഭിഷേകം നടത്തിയൂടെ? അതൊന്നുമല്ല, ഹൃദ്യമായ തരത്തിൽ
ദൈവത്തിന്റെ ഇതനുസരിച്ച്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശൗലിൽ പുറത്ത് ഈ ശൗലിന് ഇവിടെ വിട്ടു പോകാം എന്റെ മനസ്സ് തോന്നി കാണില്ല. രാവിലെ രണ്ടു എല്ലാവരും എണീറ്റിട്ട് ശൗൽ പ്രവാചകൻ വന്ന് വീണ്ടും വിളിക്കുന്നുണ്ട്. അവിടെ അങ്ങനെയാണ് വായിക്കുന്നത് അല്ലേ? ശൗൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്ക, ഇനി ഇവിടെ ഇരിക്കണ്ട, ഇവിടുത്തെ സമയം കഴിഞ്ഞു, നിനക്ക് ഇവിടെ ഇരിക്കാൻ നിനക്ക് സുഖമായിരിക്കും, നല്ല ഭക്ഷണം, നല്ല ആലോചനകള്, നല്ല സ്ഥലം, കഴുതകളെ അവിടെ കിട്ടിയിട്ട് അവൻ രണ്ടു ദിവസം അവിടെ താമസിച്ചു പോയാലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയൊക്കെ ഒരു പക്ഷെ നിനക്ക് കാണും, പക്ഷെ പാടില്ല. ദൈവി നമ്മള് ദൈവികമായ ആരാധനയും കൂട്ടായ്മയും ഒക്കെ നല്ലതാ, മനോഹരമാണ്. എന്നാൽ നാം എഴുന്നേൽക്കണം, പോകണം. അതെപ്പോഴും എഴുന്നേൽക്കണം, എപ്പോഴെഴുന്നേൽക്കണം? തോന്നുമ്പോൾ എഴുന്നേൽക്കാൻ മതിയോ? പോരാ, അരുണോദയത്തിൽ തന്നെ, അരുണോദയത്തിൽ തന്നെ എഴുന്നേൽക്ക. അരുണോദയത്തിൽ അതിരാവിലെ എണീക്കുന്ന നമുക്കൊന്നും ഞാൻ ഉൾപ്പെടെ ഇല്ലാത്ത ഒരു സ്വഭാവമാണ് അതിരാവിലെ എണീക്കുക എന്നുള്ളത്. അതിരാവിലെ എണീക്കുക എന്നുള്ളത് നമ്മെ പോലെ ഇന്ന് പലർക്കും ഇല്ല, പിള്ളേർക്കൊന്നും നമുക്ക് കാണുവാനുണ്ട്. പലരും ഉണ്ട് രാവിലെ എണീക്കുന്നവരും, ഇന്നും ഉണ്ട് അരുണോദയത്തിൽ എഴുന്നേൽക്കുന്നവരുണ്ട്. അധികാലത്ത് ഉണരുന്നത് ഒരു നല്ല സ്വഭാവമാണ്. ഹെൽത്ത് സംബന്ധമായിട്ട് നമുക്കറിയാം, എർലി ടു ബെഡ്, എർലി ടു റൈസ്, റൈസ് മേക്ക് ഗുഡ് ഹെൽത്ത് ചെയ്യുന്നു അല്ലെ? അങ്ങനെ ഒരു വാക്ക് നമുക്ക് ഒരു ഇതുണ്ടല്ലോ. അപ്പം അത് ആരോഗ്യത്തിനൊക്കെ നല്ലതെന്നാണ് പറയപ്പെടുന്നത്. ഈ ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായിരുന്നു അതിരാവിലെ എഴുന്നേൽക്കുക എന്നത്. ദാവീദിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം അതിരാവിലെ എഴുന്നേൽക്കുക. സങ്കീർത്തനം 108:2 നിങ്ങൾ വായിച്ചാലും 57:8 വായിച്ചാലും, ഞാൻ അധികാലത്തെ ഉണരും, ഞാൻ അധികാലത്തെ ഉണരും. എന്തിനു വേണ്ടിയാണ് ഈ ദാവീദ് അധികാലത്തെ ഉണരുന്നത്? ദാവീദ് അധികാലത്ത് ഉണരുന്നത് എന്തിനാണ്? 17:15 ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ദൈവം ഈ ദാവീദ് എന്തിനാ അധികാരത്തിൽ നിൽക്കുന്നത്? ദൈവത്തിന്റെ മുഖം കണ്ട് തൃപ്തനാകണം. ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് തോന്നണല്ലോ, ദിനമതിൻ തുടസ്സത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരന് ഒരു ദുരിതവും വരികയില്ല. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. പ്രിയമുള്ളവരെ, അതിരാവിലെ എണീക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാണ്. 63:1 ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്തെ എണീറ്റ് ദൈവത്തെ അന്വേഷിക്കുക. 119:147 ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ആര്? ദാവീദ്. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ്. അപ്പൊ ദാവീദ് എണീക്കുന്നതിനാ ദൈവത്തിന്റെ മുഖം കാണണം, ദൈവത്തെ അന്വേഷിക്കണം, ഉദയത്തിന് മുമ്പ് എണീറ്റ് പ്രാർത്ഥിക്കണം. 119:147 നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു രാവിലെ. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് 148. അപ്പൊ രാവിലെ അതിരാവിലെ എണീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. എത്ര നല്ലതാണ് തിരുവചനം വായിക്കുക. തിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. അത്രയും നിർത്തിയില്ല. 59:16 ഞാനോ നിന്റെ ബലത്തെ കുറിച്ച് പാടും. എപ്പോഴാ? അധികാലത്ത് ഞാൻ നിന്റെ ദയയെ കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. അതിരാവിലെ എണീറ്റ് ദൈവത്തിന്റെ ദയ, ദൈവം നമ്മോട് കാണിച്ച കരുണ, ദൈവത്തിന്റെ ദയയെ കുറിച്ച് ഘോഷിക്കുവാൻ നാം സമയമെടുക്കണമെന്നുള്ളത് ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിരാവിലെ ഉണരുന്ന ദാവീദ്. സമയം മുന്നോട്ട് പോവുകയാണ്. ധാരാളം കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുവാനായിട്ട് ഈ സ്വഭാവം നമുക്കുണ്ട്. അതിരാവിലെ ഒരുപക്ഷെ നിങ്ങൾ എണീക്കുമായിരിക്കും എന്തെങ്കിലും ആ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ അതിരാവിലെ എണീക്കുന്ന ദാവീദ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. നാം ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അതിരാവിലെ എണീറ്റ്? രാവിലെ എണീക്കാൻ തന്നെ മടിയാണ്. എന്നാൽ എണീക്കുമ്പോഴെങ്കിലും വളരെ പ്രയാസമാണ് അല്ലേ? ഞാനും അതിൽ വളരെ വിമുഖനാണെന്ന് എനിക്കും എന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ സ്വഭാവം ഇതായിരുന്നു. അബ്രഹാം അതിരാവിലെ, ഉൽപ്പത്തി പുസ്തകം 19:27 അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ആ സ്വതന്ത്രമാർ ദഹിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. അതിരാവിലെ എണീറ്റ് കണ്ടതെന്താണ്? ദൈവത്തിന്റെ ന്യായവിധി കണ്ടു, ദൈവത്തിന്റെ വിടുതലും കണ്ടു. അതിരാവിലെ എണീറ്റപ്പോൾ അബ്രഹാമിന് കാണുവാനായിട്ട് കഴിഞ്ഞ ദൈവത്തിന്റെ ന്യായവിധി, അതോടൊപ്പം ലോത്തിനെ വിടുവിച്ച വിടുതലും അബ്രഹാമിന് കാണുവാനായിട്ട് കഴിഞ്ഞു. 21:14 അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്തു വിട്ടു.
ചെയ്യുന്നതൊക്കെ അബ്രഹാം ചെയ്യുന്നതൊക്കെ അങ്ങനെയാ, രാവിലെയാ. യാഗം കഴിക്കാൻ പറഞ്ഞപ്പോഴോ എപ്പോഴാണ് എണീറ്റത്? സ്വന്തം കുഞ്ഞിനെ ഏകജാതനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോഴാണ് എണീറ്റത്? 22:3 വാക്യത്തിൽ അധികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു. മകനെ യാഗം കഴിക്കാൻ പോയതും അധികാലത്തെ എഴുന്നേറ്റ്. എത്ര എത്ര നല്ല ദൈവീകമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്. യാക്കോബിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 28:18 അവൻ തലയണയാക്കി വെച്ചിരുന്ന കല്ലെടുത്ത് അതിരാവിലെ ഉണർന്ന് തലയണയാക്കി വെച്ചിരുന്ന കല്ലെടുത്ത് അവിടെ നാട്ടിയതിന് ബഥേൽ എന്ന് പേരിട്ടു. മോശയെ കുറിച്ച് പറയുന്നുണ്ട് 8:00 പുറപ്പാട് ദിവസം 8:20 വാക്യത്തില്, യഹോവ മോശയോട്, നീ നാളെ നന്നാരാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ പോ. നന്നാരാവിലെ എണീറ്റ് ഫറവോ, എപ്പോഴെങ്കിലും പോയാൽ പോരാ, അതിനൊക്കെ കൃത്യമായ സമയമുണ്ട്. നന്നാരാവിലെ എണീറ്റ് ഫറവോന്റെ മുമ്പാകെ പോകണം. സാത്താന്റെ അടിമനുഗത്തിൽ നിന്നും വിടിവിക്കുന്നതിന് വേണ്ടി നാം ഇപ്പോൾ രാവിലെ സമയമാ, ഇപ്പോഴാണ് പ്രഭാതം. പ്രദോഷം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. മോശയെക്കുറിച്ച് പല ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 3:1 യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ശിത്തീമിൽ നിന്ന് പുറപ്പെട്ടു. അധികാലത്ത് എഴുന്നേറ്റു പുരോഹിതന്മാർ പെട്ടകമെടുത്തു കൊണ്ടുപോയി എന്ന് 6 കാണുന്നുണ്ട്. 7 അധികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് 7 ചുറ്റി എരിവോ പട്ടണത്തെ. അതിരാവിലെ എഴുന്നേറ്റ്, അതിരാവിലെ എന്ന് മാത്രമല്ല അവിടെ പറയുന്നത്, അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് പട്ടണത്തെ ചുറ്റി. ദൈവീകമായ കാര്യങ്ങൾ ഏറ്റവും വേഗം, ഏറ്റവും ആദ്യം, ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നിർവഹിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. യേശു മർക്കോസിന്റെ സുവിശേഷത്തില് അതിരാവിലെ എണീറ്റ യേശുവിനെ പലരെ കുറിച്ച് നമുക്കറിയാം. ഞാനതൊക്കെ സമയമില്ലാത്തതുകൊണ്ട് വിടട്ടെ. ധാരാളം കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു അതിരാവിലെ മർക്കോസിന്റെ സുവിശേഷം 1:35 കർത്താവ് അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ഓ, കർത്താവായ യേശു ക്രിസ്തു ചെയ്തെങ്കിൽ നമ്മൾ എത്രയാ. മറിയ ആഴ്ചവട്ടത്തിന്റെ 1 ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് എപ്പോഴാ പോയത്? അതിരാവിലെ പോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും നാം വായിക്കുന്നുണ്ട്, ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്തെ അവന്റെ അടുക്കൽ ചെല്ലും. പ്രിയമുള്ളവരെ, അധികാലത്ത് എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ദൈവവചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്നാൽ അധികാലത്ത് എഴുന്നേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്ത വിലയാ. അവരെ കുറിച്ചുള്ള കാര്യവും പറയുന്നുണ്ട്, അവർക്ക് നേരിട്ട ശിക്ഷാവിധിയെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവഹിതമല്ലാതെ പുറപ്പെട്ടതിനെ കുറിച്ച്, ബിലയാമിന്റെ കാര്യത്തിൽ മറ്റു പല കാര്യങ്ങളും, അധികാരത്ത് ചെയ്തുകൊണ്ടുള്ള ദോഷം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതുകൊണ്ടുള്ള ദോഷത്തെ കുറിച്ചും ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ശൗലും ശമുവേലും ഭൃത്യനും അതിരാവിലെ അരുണോദയത്തിൽ എഴുന്നേറ്റിട്ട് ഇവിടെ ശമുവേൽ പ്രവാചകൻ ശൗലിനെ വിളിക്കുകയാണ്, എഴുന്നേൽക്ക നമുക്ക് പോകാം, ഇനി ഇവിടെ ഇരിക്കണ്ട, പോകാം. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമുവേൽ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. പട്ടണത്തിന്റെ അറ്റത്ത്, 27 വാക്യമാണ് വായിക്കുന്നത്. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമുവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകാൻ പറക. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ കടന്നുപോയി. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിനാൽ ഒരാളിനോട് പോകാൻ പറയുന്നു, ഒരാളിനോട് നിൽക്കാൻ പറയുന്നു. ഓ, ഇതൊരു പക്ഷപരമല്ലേ, മുഖപക്ഷമല്ലേ. ഇത്രയും കാര്യങ്ങൾ കൃത്യ മുഖാന്തരമല്ല ഇവിടെ വന്നത്, പിന്നെ എന്തിനാ ഈ കൃത്യനോട് പോകാൻ പറഞ്ഞു? അതൊക്കെ അറിയപ്പെലെ, എന്നോട് പറയാൻ പറയുക, അത് കാര്യം കഴിഞ്ഞാൽ അറിയപ്പെലെ പോലെയെന്ന്. കൃത്യൻ ആണ് ഇവിടെ, കൃത്യനാണ് എത്ര പാടുപെട്ട്, എന്താ അവനെ കൊണ്ട് ശമുവേൽ പ്രവാചകനെ കാണിച്ചു കൊടുത്തത്. പിന്നെന്താ, ആ കയ്യിലുള്ളത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് പൂർണ്ണ മനസ്സോടുകൂടെ ശൗലിനെ വളരെ വളരെ നിർബന്ധേന ഇവിടെ കൊണ്ടുവന്നത് ഈ ഭൃത്യനാ. അപ്പോഴ് ഈ ശൗല പ്രവാചകൻ പറയാണ്, ഭൃത്യനോട് മുമ്പേ പോകാൻ പറയും. എന്താ ഇതിന്റെ പൊരുള്? പ്രിയമുള്ളവരെ, ഭൃത്യനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം നിറവേറ്റി. നിന്റെ കാര്യം നിറവേറ്റി കഴിഞ്ഞു, ഇനി നിനക്ക് അടുത്ത ദൗത്യമാണ്. അതുകൊണ്ട് അവിടെ പറയും, നീ മുന്നോട്ട് പോകണം. നീ എവിടെയെങ്കിലും മിക്കോളനല്ല പറഞ്ഞത്, അവിടെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട്, കൃത്യൻ മുമ്പേ കടന്നു പോകാൻ പറയുക. കൃത്യൻ കടന്നുപോയി, കൃത്യനാൽ നിർവഹിക്കേണ്ട കാര്യം അവിടെ നിറവേറി.
ഇനി തുടർന്നുള്ള കാര്യങ്ങളുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വൃത്യനുള്ളതല്ല, വൃത്യനെടുക്കേണ്ടതല്ല, വൃത്യൻ അറിയേണ്ടതല്ല. അല്ലാതെ കാര്യം കഴിഞ്ഞിങ്ങനെ അറിയപ്പെടുന്ന പോലെ വലിച്ചെറിഞ്ഞതല്ല അവിടെ വൃത്യൻ. വൃത്യനോട് പറയുക, നീ മുന്നോട്ട് പോ, നീ നിവർത്തിക്കേണ്ട കാര്യം നിന്നെ കൊണ്ട് നിവർത്തിച്ചു കഴിഞ്ഞു, ഇനിയൊക്കെ നീ അടുത്ത ദൗത്യമാണ്, നിനക്ക് ഇനി അടുത്ത ദൗത്യമാണ്, നീ അങ്ങോട്ട് പോയിക്കോ, നീ പിന്നോട്ടല്ല പോകേണ്ടത്, നീ മുന്നോട്ട് തന്നെ പോകണം. നമ്മെ സംബന്ധിച്ചിടത്തോളവും നാം നിർവഹിക്കേണ്ട ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യം നിർവഹിച്ചു കഴിയുമ്പോൾ പിന്നെ അതിൽ തന്നെ പിടിച്ചു നിൽക്കാതെ വീണ്ടും മുന്നോട്ട് പോകണമെന്നുള്ളത് ദൈവം നമ്മെ കുറിച്ചാണ്. പിന്നോട്ടല്ല പോകേണ്ടത്, ഒരു കാര്യം നിർവഹിച്ചിട്ട് പിന്നെ പിന്നോട്ടല്ല പോകേണ്ടത്, മുന്നോട്ട് തന്നെ പോകണം. കൃത്യനെ ശൗലിന്റെ കൂടെ അയച്ചത് ശൗലിനെ ശമുവേൽ പ്രവാചകന്റെ അടുക്കൽ എത്തിക്കുക, അതിനുവേണ്ടിയാണ് ദൈവം നിയോഗിച്ചത്. ആ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു, ഇനി നീ മുന്നോട്ട് പോകണം. ഒരു വീഴ്ചയും കൂടാതെ അത് കൃത്യമായിട്ട് നിർവഹിച്ചു, കൃത്യമായിട്ട് നിർവഹിച്ചു. അവൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിർവഹിച്ചു. കൃത്യനല്ല ഒരു കുറ്റവും പറയുവാനായിട്ടില്ല. ഇനി നീ മുന്നോട്ട് പോകണം, നിനക്ക് ഇനി വേറെ ദൗത്യമുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തില് ഫിലിപ്പോസിനെ കുറിച്ച് വായിക്കുമ്പോഴും ശമരിയിൽ സുവിശേഷം അറിയിച്ചതിന് ശേഷം യെരുശലേം പട്ടണത്തിലേക്ക് മടങ്ങി. ശമരിയിൽ ശുശ്രൂഷ അടുത്ത് ശമരിയിൽ അങ്ങ് സുവിശേഷം അറിയിക്കാനുള്ള വെമ്പല് ആര് നിൽക്കുക, ഈ ഫിലിപ്പോസ് നിൽക്കുകയാണ്. ധാരാളം പേർ അവിടെ രക്ഷിക്കപ്പെട്ടു, വളരെ സന്തോഷം. എന്നിട്ട് യെരുശലേം പട്ടണത്തിൽ മടങ്ങി വന്നപ്പോഴ് ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ടാണെന്ന് തോന്നുന്നു, തെക്കോട്ട് നിർജ്ജന പ്രദേശത്ത്, ഗസയിലേക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോക. ശമരിയല്ലേ എനിക്കുള്ളത്, അവിടെ ഒന്നും പറഞ്ഞില്ല. നിന്റെ ആ ദൗത്യം കഴിഞ്ഞ് ശമരിയിൽ സുവിശേഷം അറിയിച്ചല്ലോ, യെരുശലേമിൽ മടങ്ങിയെത്തി, നിനക്കിനി അടുത്ത ദൗത്യം കൊണ്ടാ, ദാ നിർജ്ജന പ്രദേശം, ഗസയിലേക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോക. അവിടെ ചെന്നു, അവിടെ രഥത്തിന്റെ പിറകെ ഓടി, ഇല്ലേ നടക്കാൻ പറഞ്ഞപ്പോഴ് പിറകെ ഓടി, ഓടിച്ചെന്ന് സുവിശേഷം അറിയിച്ചു. തീർന്നില്ല, സ്നാനം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞപ്പോഴ് അവിടെ വായിക്കുന്നത് എന്താണ്, കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഇനി നീ ഷണ്ണന്റെ കൂടെ പോണ്ട, ഷണ്ണനോട് പണവും എല്ലാം ഉണ്ട്, പദവിയും ഒക്കെ ഉണ്ട്, നീ അവന്റെ കൂടെ പോണ്ട, നിന്റെ കാര്യം അവിടെ തീർന്നു. നിന്നെ നീ അവിടെ നിർവഹിക്കേണ്ട, ഫിലിപ്പോസെ നീ നിർവഹിക്കേണ്ട കാര്യം അവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നീ ആ ഷണ്ണന്റെ പുറകെ പോകേണ്ട കാര്യമില്ല, ആ മന്ത്രിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല, നീ ഇനി തേരില് കയറണ്ട. ചിലരൊക്കെ ചില ശുശ്രൂഷകൾ നിർവഹിച്ചിട്ട് അതിന്റെ ക്രെഡിറ്റും വെച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു രീതി, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയി. 8:40 നാം വായിച്ചു നോക്കിയാൽ പിന്നെ അവിടെ കാണുന്നത് ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു, അസ്തോതിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് പിന്നെ അവിടെ എത്തി, കൈസര്യയിലെത്തി. ഇതാണ് ദൈവഹിതം അനുസരിച്ച്, ദൈവഹിതം അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ദൈവീക ശുശ്രൂഷകൾ, ദൈവീക പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന്. കൃത്യൻ മുമ്പേ പോയി, കൃത്യൻ മുമ്പേ പോയി. നാം ദൈവത്തിന്റെ കൃത്യന്മാരാണ്, ദാസന്മാരാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിച്ച് നാം പിന്നോട്ടല്ല, മുന്നോട്ട്, പിന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്, ഓരോ കാര്യം നിർവഹിച്ച് നിർവഹിച്ച് മുന്നോട്ട് പോകുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഇനി മറ്റൊരു കാര്യം ശൗലിനോട് പറയുകയാണ്. ശൗലിനോട് പറഞ്ഞു, നീ പോകരുത്, നീ അല്പം നിൽക്കണം. യു സ്റ്റേ ഹിയർ എ വൈൽ. എന്തിനു വേണ്ടിയാണ് നിൽക്കേണ്ടത്? എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയുവാനായിട്ടുണ്ട്. എ മെസ്സേജ് ഫ്രം ഗോഡ്. ഞാൻ നിന്നോട് അറിയിക്കുന്നത് എന്റെ കാര്യമല്ല, എന്റെ മനസ്സിലെ കാര്യമല്ല, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കണം. പ്രിയമുള്ളവരെ, ഞാനിവിടെ നിർത്തട്ടെ, സമയം വളരെ ആയല്ലോ. തിരുവചന ഘോഷണം എന്ന് പറയുന്നത് നമ്മുടെ മനോനിർണയമോ നമ്മുടെ ഭാവനയിൽ നിന്നോ ഉള്ള കാര്യമല്ല, ദൈവത്തിന്റെ അരുളപ്പാടാണ്. ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവും ഇല്ലാത്തതാണ്. അത് ഗ്രഹിക്കുവാൻ അല്പം നിൽക്കണം. ഇന്ന് അതിന് നമുക്ക് സമയമില്ല, അതിന് സമയമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും നിൽക്കുവാനും ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാനും ദൈവവചനം വായിക്കുവാനും നമുക്ക് സമയമില്ല. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഭവനങ്ങളിലാക്കി വെച്ചിരിക്കുന്നത് അല്പം നിൽക്ക, അല്പം നിൽക്ക, ദൈവത്തിന്റെ അരുളപ്പാട് ശ്രവിക്കുന്നതിന് വേണ്ടി നീ അല്പം നിൽക്ക, അല്പം നിൽക്ക.
എന്നാൽ വൃത്തിനോട് പറയുകയാണ് നീ മുന്നോട്ട് പോക, കാര്യങ്ങൾ നിർവഹിച്ചു കഴിയുമ്പോൾ മുന്നോട്ട് പോകണം, അതേസമയം നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം, ദൈവവചനം ഇരുന്ന് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കേണ്ട സമയത്ത് അരുളപ്പാട് കേൾക്കണം, അതിനായിട്ട് അല്പം നിൽക്കണം, ധൃതി വെക്കരുത്, ധൃതി വെക്കരുത്. ശൗലിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്ക് ആ കഴുതെ കിട്ടിയൊന്നും ഉറപ്പ് വരുത്തണം, എന്റെ അപ്പൻ അവിടെ വിഷമിച്ചിരിക്കുക, എനിക്ക് ഇനി ഒരുപാട് ദൂരം പോകണം എന്നൊക്കെ പറഞ്ഞു വേണം ധൃതി വെക്കാം. സ്റ്റേ ഹിയർ എവായു, എന്തിനു വേണ്ടി ദൈവത്തിന്റെ അരുളപ്പാടുകൾ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം. ദൈവം എന്തിനാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അതും നമുക്ക് തിരിച്ചറിയാം. ദൈവഹിതത്തിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പോരാ പോരാ, നാം നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നവരായി, പിന്നോട്ടല്ല മുന്നോട്ട് പോകുന്നവരായി. മാത്രമല്ല ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ അല്പം നിൽക്കുക. നാം ദൈവം നമ്മെ കാണിച്ചു തരുമ്പോൾ അവരെ സ്വീകരിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ട് കഴിക്കും. അടുത്ത് അവൻ്റെ ഈ ശൗലിന്റെ അഭിഷേകമാണ് അടുത്ത് പഠിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവവചന പഠനം വെറുതെ കേട്ട് കളയുന്നവരായിട്ടില്ല, ദൈവവചന പഠനം നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മുടെ ഹൃദയങ്ങളിൽ വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായ അതാണ് ഏറ്റവും നല്ല കാര്യം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.